രണ്ടാമത്തെ വിഷയം നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ ആലോചിക്കുന്നത് ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംസാരം ചില ടോക്ക് ഒക്കെ നമ്മുടെ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് തന്നെയാണ് ചർച്ച കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും അത് തീരുമാനിച്ചു എന്നുള്ള രീതിയിലൊന്നും എവിടെയും ഒരു സ്ഥിരീകരണമൊന്നും എവിടെയും വന്നിട്ടില്ല പക്ഷേ അതിനുവേണ്ടി അതിനെക്കുറിച്ച് പഠിക്കാൻ എന്നുള്ള രീതിയിലൊരു കമ്മിറ്റി രൂപീകരിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെ ആയാലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താണ് ഞാൻ കാണുന്നത് എന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളിവിടെ ഒരു ആശയം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്യുന്നതിനെക്കുറിച്ചും അത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം അറിയാനും നമ്മളുടെ കുറച്ച് അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ശ്രമം നമ്മൾ നടത്തിയിരുന്നു അതിൽ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത് വളരെ നല്ല കാര്യമാണ് അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മുന്നോട്ട് വരണം പുതിയൊരു പാർട്ടി വേണം എന്ന ഒരു അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ കുറേ ആളുകൾ അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞവരുണ്ട് അതിൽ അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പല നല്ല രീതിയിലുള്ള നല്ല ഉപദേശങ്ങൾ നല്ല അവരുടെ അനുഭവത്തിൻ്റെ ബേസിസിൽ പല തരത്തിലുള്ള അവരുടെ ഒപ്പീനിയൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്തവരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ വളരെ റിച്ചായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ നടത്തിയത് നമുക്ക് നടത്താൻ സാധിച്ചത് അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദിയുണ്ട് അങ്ങനെയുള്ള ആ സമയത്തും നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രശ്നം ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി ഉണ്ടാക്കി നമ്മളത് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് മൂന്ന് തലത്തിലാണ് അതിൻ്റെ മത്സരങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയാം ഒന്ന് ലോക്കൽ ബോഡി പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അത് കഴിഞ്ഞ് സെൻട്രൽ നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ ഇങ്ങനെ മൂന്ന് തലത്തിലാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു വശത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അതായത് നമുക്കിപ്പോൾ സപ്പോസ് ഒരു പുതിയൊരു ചെറിയൊരു പാർട്ടി എന്ന രീതിയിൽ നമ്മൾ വോട്ടിന് ഇലക്ഷൻ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 0.5% വോട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ 1% വോട്ട് കേരളത്തിൽ മൊത്തം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്ന് കൂട്ടുക പക്ഷേ നമുക്ക് അതൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് നമുക്കത് കൊണ്ടെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ അവിടെ നമ്മൾ പറയുന്നൊരു ഒരു അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഈ ഡെമോക്രസിയുടെ നിലവിലുള്ള ആ രീതിയിൽ എന്തോ ഒരു പന്തികേടില്ലേ എന്നൊരു തോന്നൽ അവിടെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ആ വോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സംഗതിയിലൊരു ചെറിയൊരു പ്രശ്നം ഒരു അപാകത ഇല്ലേ എന്ന് എപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കാണ് ഒരു വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവർക്കും അത് 1% വോട്ടാണെങ്കിലും അതിനനുപാതികമായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ ഒരു വോയിസ് ഉയർത്താനുള്ളൊരു അവകാശം അത് പാർലമെൻറ്റിൽ നമുക്ക് കിട്ടണം അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള നമ്മുടെ നാട് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആസ്പെക്റ്റിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാരണം ഈ റെപ്രസെൻറ്റേഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ടാവാം അതുപോലെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ ടേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുകയാണ് കുട്ടിച്ചോറ് എന്നൊന്നും പറഞ്ഞാൽ പോരാ അതായത് ആദ്യത്തെ തവണ കിട്ടിയ ആ ഒരു വോട്ടും അതിൻ്റെ ആ ഒരു ഭൂരിപക്ഷവും അതിലൂടെ അവർ ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ നന്മ കണ്ടിട്ട് അത് ഇനിയും തുടരുമെന്നൊരു പ്രതീക്ഷയിൽ രണ്ടാമത്തെ തവണയും നമ്മുടെ ജനങ്ങൾ അവർക്ക് വീണ്ടും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന എന്താണ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന അവസ്ഥ ഇവിടെ നിറഞ്ഞാടുന്നതും സ്വന്തം വീട്ടിലെ ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ ചിന്താ ജെറോമിൻ്റെയൊക്കെ കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നു എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം തന്നെ നമ്മളിവിടെ കേൾക്കുന്നത് നമുക്കറിയാം അങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വോട്ട് കിട്ടുന്ന സമയത്ത് അതിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആളുകൾക്ക് എന്ത് തോന്നിയാസവും ആ പാർലമെൻറ്റിലായാലും അതല്ലെങ്കിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായാലും നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഡെമോക്രാറ്റിക് ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു വോട്ടിംഗ് സിസ്റ്റം അതാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അവിടെ അതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിലവിലുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് അതൊരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ആക്കിയിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ കാണുന്നൊരു കാര്യം ഇത് ആഗോളതലത്തിൽ തന്നെ പല വികസിത രാജ്യങ്ങളിലും ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി, ഇപ്പോൾ നമ്മളിതിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കുറേ നാളുകൾ ഇത് തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വൺ ഇന്ത്യയും വൺ ഇലക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് പല സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ വീഴുന്നു, അവിടെ ആളുകൾക്ക് അവിടുത്തെ തൂക്ക് മന്ത്രിസഭകൾ ഉണ്ടാകുന്നു, അത് പൊളിയുന്നു, അങ്ങനെ അങ്ങനെ പല പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഇത് സംഭവിക്കുകയും അഴിയുകയും ഊരുകയൊക്കെ ചെയ്യേണ്ടി വന്നപ്പോൾ ഈ വൺ ടൈമിൽ ഇലക്ഷൻ നടക്കുന്ന സംഭവം പതിയെ പതിയെ നടക്കാതെ വരികയും അത് പിന്നീട് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന തലത്തിലേക്ക് ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇലക്ഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കുന്ന തലത്തിൽ ആണ് ഓരോ സംസ്ഥാനത്തിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കാൻ സമയമില്ല. നിരന്തരം ഇലക്ഷൻസും ഇലക്ഷൻ ക്യാമ്പയിൻസും അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അവിടെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ആ ഒരു മണ്ഡലത്തിലെ ഇലക്ഷനും അതിൻ്റെ റിസൾട്ടും ഒക്കെ നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു പോസിറ്റീവ് വശം അതിൽ കാണുന്നത്, അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്ക് നേരെയുള്ള ഒരു ഒരു വിലയിരുത്തലായിട്ട്, ഒരു നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മിഡ് ടേം എക്സാം, അതിൻ്റെ ചില മാർക്ക് ഇടുന്ന പരിപാടി, നമ്മൾ ഇടയ്ക്ക് പരീക്ഷ നടത്തുന്ന പോലെ ഒരു ഒരു ഇൻ്ററിം റിപ്പോർട്ട് കാർഡ് എന്നുള്ള രീതിയിൽ കാണാൻ വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. അതൊരു നല്ല സൂചനയായിട്ട് ഞാൻ എടുക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച ഈ റെപ്രസെൻറ്റേഷൻ പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ അപ്രമാദിത്യം, വോട്ട് കൂടുതൽ കിട്ടി അല്ലെങ്കിൽ സീറ്റ് കൂടുതൽ കിട്ടി എന്നതിൻ്റെ പേരിൽ ആ കൂടുതൽ കിട്ടിയ പാർട്ടി കാണിക്കുന്ന അപ്രമാദിത്യം, അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ഏതുപോലെ ഇന്നിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ആ ഒരു ഓപ്പോസിഷൻ ആയിക്കൊണ്ട് ഇവിടെ നിലനിൽക്കാൻ എന്തെല്ലാം പോക്കിൽ എന്തെല്ലാം എന്താണ് പറയുക, സർക്കസാണ് സത്യത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും. മര്യാദയ്ക്കൊരു പ്രതിപക്ഷമായിട്ട് അവിടെ അവതരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളെ ഒന്ന് അവതരിപ്പിച്ച് അതിനോട് ഒരു ഓപ്പോസിഷനായിട്ട് നിലകൊള്ളാൻ ഒരാൾ പോലുമില്ല, അതിനനുസരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ആർജവമുള്ളൊരു പാർട്ടി പോലുമില്ല, അതിൻ്റെ ഒരു വക്താവ് പോലുമില്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് പോലും അപ്രസക്തമാകുന്ന ഒരു ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് അതിൻ്റെ ആ പാർട്ടി എത്ര തന്നെ ജനാധിപത്യപരമാണ് എന്നുണ്ടെങ്കിലും പതിയെ അതിലൊരു ഒരു ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ചൊവ വരാനുള്ള സാധ്യതയും അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ എഴുതി മാറ്റി നടത്തി കൊണ്ടുവരാനുള്ള ഒരു ഒരു സാധ്യത അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് അതിന് ഭംഗിയായ ഒരു അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നിലകൊള്ളുന്ന ഒരു പ്രതിപക്ഷം കൂടി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അത് രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ മാത്രമാണ് ആ ഒരു വടംവലി അവിടെ പൂർണ്ണമാവുന്നുള്ളൂ, ആ വടംവലി അവിടെ നടക്കുകയുള്ളൂ. അങ്ങനെ വടംവലി നടക്കുമ്പോൾ ആര് ജയിക്കുമെന്നുള്ള ആ ഒരു ഒരു ആങ്സൈറ്റി അവിടെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങളിലും തിരുത്തലുകളും അപ്ഡേഷൻസും ഒക്കെ നമുക്ക് നടത്താൻ കഴിയുള്ളൂ, അതിൽ ചോദ്യങ്ങൾ ഉയരുള്ളൂ. അല്ലാത്ത കാലത്തോളം അത് ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു, അവർ ഒപ്പിടുന്നു, അവർ നടപ്പിലാക്കുന്നു എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് ഡെമോക്രസി എന്ന് വിളിക്കാൻ കഴിയും. നമ്മൾ വോട്ട് ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രമല്ല അത് ഡെമോക്രാറ്റിക് ആകുന്നത് എന്നും നമ്മളൊന്ന് ഓർക്കേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇവിടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത്. ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അപ്രമാദിത്യം, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന അപ്രമാദിത്യം, അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും അത് ഒരു പരിധി വരെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വിയോജിപ്പുകളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കാം. എന്തായാലും ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആലോചിച്ച് കൂട്ടിയ, കണ്ടെത്തിയ, കാണാൻ ശ്രമിച്ച, പഠിക്കാൻ ശ്രമിച്ച വിഷയങ്ങളാണ്. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയൊന്നുമല്ല, എന്നാലും പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി പല വികസിത രാജ്യങ്ങളിലും വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഇതിലെ പ്രധാന ഒരു മറ്റൊരു വശം, ഇത് എന്തുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ടാണല്ലോ ഇത് ഏകീകരിക്കണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം, നിലവിലുള്ള ആ വോട്ടിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട്, ആ ഇലക്ഷൻ രീതികൾ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് വീണ്ടും ഇലക്ഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ, ഒരു 10, 50, 60, 70 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സൈക്കിൾ എത്തുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതി തന്നെ വീണ്ടും സംസാരിക്കുന്ന ഒരു ഡിജാവു മൊമെൻ്റ് ആയിട്ട് അത് മാറും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ അത് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകീകരിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകുക എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മളുടെ ചോദ്യം. ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ സംഗതി
മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ലോക്കൽ ബോഡി തലം മുതൽ സ്റ്റേറ്റ് തലം മുതൽ സെൻട്രൽ തലത്തിൽ വരെ ഒരൊറ്റ ഒരു ഒരു നൂലിൽ കോർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ കൂടി മാറ്റിക്കൊണ്ട് ഒരു എലക്ഷൻ രീതി അവിടെ നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഈ വൺ എലക്ഷൻ ആകുന്നു എന്നതിനേക്കാൾ ഉപരി ഈ ഡെമോക്രസി കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എങ്ങനെ അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് വാദിക്കാം, അതല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് ഇതിനെ ബാർഗെയിൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് വന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരം വന്നപ്പോൾ തന്നെ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇത് ഇന്ത്യയെ തകർക്കാൻ പോകുന്നു, ഫെഡറൽ സിസ്റ്റത്തെ തകർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി ഇതിനെ എതിർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പരിധിവരെയൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ശരി, അവരങ്ങനെ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒന്ന് ഡീപ്പായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമ്മളെല്ലാവരും ഒരേപോലെ എതിർക്കുന്നു പേടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു ഹിന്ദു താലിബാൻ ഇവിടെ ഉണ്ടാകുന്നതിനെക്കുറിച്ച്. അങ്ങനെ വരരുത് എന്ന് നമ്മൾ പറയുന്നു, ഹിന്ദു രാഷ്ട്രം ഇവിടെ തടയണമെന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദു രാഷ്ട്രം തടയുക, അതുണ്ടാകുന്നത് തടയുക എന്ന ഒരു ലക്ഷ്യം, അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്ന സംഗതിയാണ്. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ റെപ്രസെൻറ്റേഷണൽ പ്രൊപ്പോർഷൻ വെച്ചിട്ടുള്ള ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ബി ജെ പി നമുക്കറിയാം കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത സമയത്ത് ഏതാണ്ട് 30-40% താഴെ വോട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് മറ്റു പാർട്ടികൾക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ ഗവൺമെൻറ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ടോട്ടൽ സീറ്റിൻ്റെ 30-40% മാത്രമാണ് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് കാണാം അവിടുത്തെ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ എത്രയാണ് ബി ജെ പിയുടെ മെജോറിറ്റി എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളും അവർ പറയുന്നതും. ആ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ഒരു അവസ്ഥ നമ്മൾ കാണുന്നതുകൊണ്ടാണ്, അതല്ലെങ്കിൽ മറ്റു പാർട്ടികൾ കാണുന്നതുകൊണ്ട് ആണ്, പ്രത്യേകിച്ച് നമ്മളുടെ പിണറായി വിജയനൊക്കെ കാണുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാവുന്നു പറഞ്ഞിട്ട് ഏറെ കാലം കൊട്ടിഘോഷിച്ച് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇപ്പം നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇന്ന് യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അവിടെ ബി ജെ പി കൊണ്ടുവരുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് എന്നും കാണുമ്പോൾ ഈ ഒരു എതിർപ്പിൽ അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ പറയുന്നത് കൃത്യമായിട്ട് ഹിന്ദു രാഷ്ട്രത്തെ തടയണമെന്ന ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കേണ്ട ഒരു വാദം, അതല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉയർത്തിക്കൊണ്ടു വരേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സിസ്റ്റം. അത് ഉയർത്തിക്കൊണ്ടു വരുവാനും അത് ചർച്ചയാക്കുവാനും അങ്ങനെ ആക്കുകയാണെങ്കിൽ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും പറയുന്നൊരു തലത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ഓപ്പോസിഷന് മുന്നോട്ട് വന്നാൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഈ ഓപ്പോസിഷൻ എന്ന് പറയുന്ന സംഗതിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ ഇവിടുത്തെ ഭരണപക്ഷം മുന്നോട്ട് പോകുന്ന അവസ്ഥ അതിവിടെ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടാകുന്നത് തടയണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. ഇനിയൊക്കെ പോട്ടെ, ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതായത് ഇവിടെ കനൽ ഒരു തരിയെങ്കിലും മതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയുന്നത് കനൽ ഒരു തരിയെങ്കിലും ബാക്കിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ആവശ്യപ്പെടേണ്ട സാധനമാണ് ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നമ്മൾ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആ പാർട്ടിയാണെങ്കിൽ പോലും അതിന് പോലും ഇവിടെ നിലനിൽക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്, ഒരു വോട്ടിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പ്രസക്തി. ഏറ്റവും ചെറിയ എന്താണ് വംശനാശം സംഭവിക്കാൻ പോകുന്ന പാർട്ടിയാണെങ്കിൽ പോലും, അതാണ് സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞത്, അവർക്ക് പോലും തിരിച്ചു വരുവാനും അവരുടെ ആ ഒരു രാഷ്ട്രീയം അതിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികളൊക്കെ മാറ്റിവെച്ചിട്ട് ചെയ്യേണ്ട സാധനം ചെയ്തു നിന്നാൽ അവിടെ നിലനിൽക്കും, അല്ലാത്ത കാലത്ത് നാട്ടുകാരെടുത്ത് കളയുന്ന ഒരവസ്ഥ അത് കൃത്യമായിട്ട് അവിടെ കാണാനും കഴിയും എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സ്വയം അതിൽ നിന്നും ഒന്ന് നന്നായി ഒക്കെ ഒന്ന് മുന്നോട്ട് വരാനുള്ളൊരു, അതായത് നാട്ടുകാർ അവരെ നന്നാക്കി എടുത്തോളും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അത് സാധാരണ പറയുന്ന കാര്യം തന്നെയാണ്, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ്.
പുറത്തുനിന്ന് ആരും അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മൾ തന്നെയാണ് രാഷ്ട്രീയക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നന്നായാൽ മാത്രമാണ് നമ്മളിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും നന്നാവുകയുള്ളൂ എന്നൊരു ബോധം അത് നമുക്കുണ്ടെങ്കിൽ നമ്മളും ആവശ്യപ്പെടേണ്ട സാധനം തന്നെയാണ് ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒരു സാധനത്തിൻ്റെ മുന്നിൽ യുണൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കാര്യം വെച്ചുകൊണ്ട് പറയുന്നത്. അതിനെ തടയാനെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണല്ലോ നമ്മളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. കുറേ ആളുകളെ പറ്റിക്കുന്നത് അങ്ങനെയാണ്, അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് പോലും വേണ്ടെന്ന് പറയുന്നത്. എന്നാൽ ശരി, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ട ഒരു സാധനമാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് ഞാനൊന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫെയിലിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഈ ഒരു സമയത്ത്, അപ്പോൾ അതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഞാൻ പറഞ്ഞു, ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ പീരീഡിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് ഒരു സമവായം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്കത് അയച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് സംഘടനയായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ താല്പര്യമുള്ള ആളുകൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് ഏതെങ്കിലും ഒരു ഗൂഗിൾ ഡ്രൈവിൽ എങ്ങാനും അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ഒരു കമ്മ്യൂണിറ്റി എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അത് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് എന്ന് ഞാനിവിടെ ഒന്ന് പറയുകയാണ്. അതിന് പറ്റുന്ന ആളുകൾ ഇതുപോലെയുള്ള കാര്യം ഒരുപാട് ആളുകൾ, ഞാൻ ആളുകളുടെ പേര് പെട്ടെന്ന് പറയുന്നില്ല, പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്, പല ആളുകളും ഇതിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എന്നോണം, അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്നോണം പല കാര്യങ്ങളും നമുക്ക് വാട്സപ്പിലും അല്ലാതെയൊക്കെ സ്ഥിരമായിട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നല്ല കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് അയക്കുന്ന ആളുകളുണ്ട്, അവരുമായിട്ടുള്ള ചർച്ചകൾ പല രീതിയിൽ നമുക്കൊക്കെ സഹായകമാവുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഇൻപുട്ട് തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സഹകരണം വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തൊരു വിഷയം,